ഇനി വേദിയിൽ വിവിധ സിനിമകളിലുള്ള മികവുറ്റ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മികച്ച ക്യാരക്ടർ റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് കോഴിക്കോടിൻ്റെ അഭിമാനമായി മാറിയ ശ്രീ വിനോദ് കോവൂരിനുള്ള പുരസ്കാര സമർപ്പണമാണ് നമ്മളിവിടെ വെച്ച് നൽകാൻ പോകുന്നത്. എനിക്കറിയാം മുസക്കായി കുറേ നേരം ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ കുടുംബക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തിരക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ വിനോദ് ഏട്ടാ, ഒരു തിരക്കുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലെ വിഷ്വൽസ് കണ്ടിട്ട് ഞാൻ പുരസ്കാരത്തിന് വേണ്ടിയുള്ള ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ക്രീനിലേക്ക് വിനോദ് കോവൂർ, മലയാളക്കരക്ക് സുപരിചിതനായ ശുദ്ധഹാസ്യത്തിന്റെ ലാളിത്യം, ടൈറ്റിൽ കഥാപാത്രത്തിന്റെ പേരിൽ ചാനലുകളിൽ പ്രശസ്തനായ അപൂർവ സൗഭാഗ്യത്തിനുടമ നമ്മുടെ സ്വന്തം MIT മൂസ വിനോദ് കോവൂർ. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നിറസാന്നിധ്യമായ പൊട്ടിച്ചിരിയുടെ കോഴിക്കോടൻ പുതുമ, കഥാപാത്രങ്ങൾക്ക് തന്റേതായ ഐഡന്റിറ്റി നൽകിയ അഭിനേതാവ് ശ്രീ വിനോദ് കോവൂർ. കോഴിക്കോടിനെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്ന ഒരു സന്തോഷ മുഹൂർത്തം കൂടിയാണിത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തോടു കൂടി തന്നെ എത്രത്തോളം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് നേരിട്ട് അറിയിക്കാനുള്ളൊരു സന്ദർഭം കൂടിയാണിത്. ജനകീയമായൊരു പുരസ്കാരമാണ് ഈ വേദിയിൽ വെച്ച് നൽകുന്നത്. ഏറെ സ്നേഹത്തോടെ ശ്രീ വിനോദ് കോവൂരിനെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് സമ്മാനിക്കുന്നതിനായി പ്രശസ്ത സംവിധായകൻ ശ്രീ AK സത്താർ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രശസ്തി പത്രം സമ്മാനിക്കുന്നതിനായി ശ്രീ ഡിജിദാസ് ശങ്കര ബിൽഡിംഗ് ഫ്രോ കേരള അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് വിനയപുരസരം സ്വാഗതം ചെയ്യുകയാണ്. വിനോദ് കോവൂരിനൊരു പുരസ്കാരം സമർപ്പിക്കുന്ന ചടങ്ങിൽ എനിക്ക് ഈ പരിപാടിയുടെ സംഘാടക സമിതിയിലുള്ള മറ്റ് കുടുംബാംഗങ്ങളെ കൂടി ക്ഷണിച്ചേ മതിയാവൂ. ഏറെ സ്നേഹത്തോടെ ശ്രീ സുരേഷ് NP, സെനോൻ ആൻഡ് സജീവ് കുമാർ അവരെ മൂന്ന് പേരെ കൂടി ഈ വേദിയിലേക്ക് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതിനായി പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ആദ്യം നമുക്ക് ശ്രീ വിനോദ് കോവൂരിനുള്ള പുരസ്കാര സമർപ്പണമാണ് നൽകാനുള്ളത്. കൊച്ചിൻ ഹനീഫ അവാർഡായി സെലിബ്രേറ്റഡ് ബൈ ആൽട്ട പ്രൈം TMT ബാസ്. മികവുറ്റ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടെത്തിയ പ്രിയ താരത്തിന് നൽകുന്ന അംഗീകാരം, പുരസ്കാരം ഈ വേദിയിൽ വെച്ച് സമർപ്പിക്കുകയാണ്. പ്രശസ്തി പത്രം കൈമാറുന്ന ചടങ്ങിലേക്കായി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിനോദ് കോവൂരിനുള്ള പ്രശസ്തി പത്രമാണ് ഈ വേദിയിൽ വെച്ച് സമർപ്പിക്കുന്നത്. കൺഗ്രാചുലേഷൻസ് വിനോദേട്ടാ. കുഞ്ഞുണ്ണിമാഷിട്ട പേരാണെന്ന് കേട്ടിട്ടുണ്ട്, വിനോദ് എന്നുള്ളത്. വിനോദിപ്പിക്കാൻ കഴിവുള്ളവന് മാത്രം നൽകുന്ന പേര് എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. മാഷിൻ്റെ അനുഗ്രഹം, അതുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുടെ സപ്പോർട്ട്, ഇനി എന്താ നമുക്ക് വേണ്ടത് അല്ലേ? പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷം. സ്വന്തം നാടിൽ വെച്ച് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊച്ചിൻ അനീഫ്കയുടെ പേരിലുള്ള ഒരു അവാർഡാണ്. കൊച്ചിൻ അനീഫ്ക മിമിക്രി രംഗത്ത് നിന്നാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് എത്തിച്ചേർന്നത്. ഒരുപാട് കൗതുകത്തോടെ അദ്ദേഹത്തിൻ്റെ കോമഡികളൊക്കെ കണ്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. വാത്സല്യം എന്ന ഒരൊറ്റ സിനിമ മതി ആ മഹാമനുഷ്യൻ്റെ കഴിവ് എന്താണെന്ന് അറിയാൻ. ആ ഒരു അവാർഡാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, അതിൻ്റെ സന്തോഷം. ഒപ്പം ഈ അവാർഡ് ഞാൻ വാങ്ങുമ്പോൾ ഞാൻ മിമിക്രിയിൽ കേരളക്കരയെ ആകെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ, മിസ്റ്റർ നിർമ്മൽ പലാഴി എൻ്റെ മുന്നിലിരിക്കുന്നു, ദേവരാജ് എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്നു, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അവരൊക്കെ ഇന്നിപ്പം ഞാനും നിർമ്മലും ഇവിടെ അവാർഡ് വാങ്ങിക്കുന്നു. പക്ഷേ ഞങ്ങളോടൊപ്പം വേദി പങ്കിട്ട ഒരുപാട് കലാകാരന്മാർ ദേവരാജിനൊപ്പം അണിയറയിലുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സന്തോഷത്തോടെയാണ് ഞാൻ ഈ അവാർഡ് കൈപ്പറ്റുന്നത്. ഇത് ഞങ്ങളുടെ പഴയ കൂട്ടുകെട്ടിനുള്ള ഒരു അവാർഡായിട്ടായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം. എന്നെ ഈ ഒരു അവാർഡിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിലും ഒരുപാട് സന്തോഷം. എറണാകുളത്ത് മറിമായം എന്ന പ്രോഗ്രാമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു പെർമിഷൻ ചോദിച്ചിട്ട് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് രാത്രി തന്നെ തിരിച്ചങ്ങോട്ട് പോകണം. എന്തായാലും വളരെ സന്തോഷം, സ്വന്തം നാടിൽ വെച്ച് അനീഫ്കയുടെ പേരിലുള്ള ഈ അവാർഡ് ലഭിച്ചതിൽ. ഒരുപാട് പ്രഗത്ഭ വ്യക്തികൾക്ക് ഇവിടെ നിന്ന് അവാർഡ് കിട്ടുകയുണ്ടായി. അവരുടെയൊക്കെ കൂട്ടത്തിൽ ഒരു അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചതിലാണ് ഏറ്റവും സന്തോഷം. ദൈവത്തിന് നന്ദി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് വിനോദേട്ടാ. സ്ക്രീനുകളുടെ വലുപ്പച്ചെറുപ്പത്തിലല്ല, പ്രേക്ഷകർ നൽകുന്ന സ്വീകാര്യതയിലാണ് ജനകീയമായിട്ടുള്ള ഒരു കലാകാരന് പ്രോത്സാഹനമേകുന്നത്.